हाई फ्रेंड्स प्रोबबिलिटी और टॉपिक कड़क प्रोबबिलिटी अदलेंगे साध्यता नाम पल तर साध्यता इन मा पे साध्यता अल मा पे साध्यता नमुक मा पे साध्यता रु साध्यता पे रु चांस अब पे साध्यता एत्र अदान अल बै रु अब और कोईन टोस और कोईन टोस नमक रु साध्यता कू साध्यता रु प्रोबबिलिटी ऐसी हेड वीड़ा अलग टेल वीड़ा अल अब हेड टेल रु साध्यता हेड वीड़ान साध्यता टेल वीड़ान साध्यता अब बै रु टोटल साध्यता रहा हेड वीड़ान साध्यता वण बै टू ए विशद वाले सिंपल टॉपिक सिंपला अब नमक एल मॉडल कमुक अट्ठे अब नमु पाठती विशदीकरण मुंब नमुक प्रोबबिलिटी टॉपिक मेन स्टाटिस्टिकल वर्ड्स नमुक ओके अब आ वर्ड नमुक आदमी परचय नमुक विशद पढ़ी पा सैंपल स्पेस नरते पर मा पे साध्यता मा पे साध्यता पे अदान सैंपल स्पेस सैंपल स्पेस अदर स्टाटिस्टिकल नेम नेरे मरिच्च नम्मल मलयाळत्तिल पറയാണെങ്കിൽ आगे एण्णम अत्रे उल्लू ओके मलयाळत्तिल नमुक्क एंगने पറയാൻ പറ്റും आगे एण्णम अतिनेयाण नम्मल इविडे सैंपल स्पेस एन्न पറയുന്നത് നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാക്കുന്നതിനു വേണ്ടി ഒരു കോയിൻ ടോസ് ചെയ്യുന്നു അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യാനെങ്കിൽ അവിടെ രണ്ട് സാധ്യതകൾ കാണും അല്ലേ ഒന്നുകിൽ ഹെഡ് വീഴാം അതല്ലെങ്കിൽ ടെയിൽ വീഴാം ओके आो इन सैंपल स्पेस अब और कोईन टोस सैंपल स्पेस हेड आईल इधाणी सैंपल स्पेस ना सैटा नुक गणती वे ओके आो इन मत सा या डाइस अलग पगिड ए पगिड अलग डाइस डी आई सी ई डाइस നമ്മൾ പാമ്പും കോണിയും അല്ലെങ്കിൽ ഏണിയും പാമ്പും കളിക്കുന്ന ഒരു കട്ടയുണ്ട് അല്ലേ അപ്പോൾ ഞാൻ അത് ഒരു വലിയൊരു കട്ട നിങ്ങൾക്ക് കാണുന്നതിനു വേണ്ടി ഞാൻ ഒരു വലിയ കട്ട എടുത്തിരിക്കുകയാണ് ഡൈസ് അല്ലേ നിങ്ങൾക്കറിയാം ഇതിങ്ങനെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ പല നമ്പേഴ്സ് 6 വരെയുള്ള നമ്പേഴ്സ് വരാറുണ്ട് അല്ലേ ഇപ്പോ 1 കാണാം 2 3 അതുപോലെ തന്നെ 4 അതുപോലെ തന്നെ 5 आल इत्र आंबेस कटा इन न पगिड अदल डईस अब और डईस सैंपल स्पेस एत्र चोदा इले टोटल नंबे सैंपल स्पेस ओके अब डईस सैंपल स्पेस वण टू त्री फोर फाइव सिक्स ഇതാണ് ഇതിന്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ടോട്ടൽ എണ്ണം എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം ഓക്കേ ഇനി മറ്റൊരു ടേം ആണ് ഇവന്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോ ഒരു കോയിൻ ടോസ് ചെയ്തു കഴിഞ്ഞാൽ ഹെഡ് വീഴാനുള്ള സാധ്യത ആ ഹെഡിനെയാണ് നമ്മൾ ഇവിടെ ഇവന്റ് എന്ന് പറയുന്നത് अंब और क्यों कूड़ी याटे इवड़ाद नुर कोईन टोस अल स्पे नामे हेड आईल अल अब नंबर ऑफ सैंपल स्पेस इन नूचिपी नंबर ऑफ सैंपल स्पेस इत वाले इंपॉर्टेंट नमक इक्वेश यूस संभव नंबर ऑफ सैंपल स्पेस नंबर ऑफ सैंपल स्पेस टू सैंपल स्पेस एण अब इंगे सूचिपी नंबर ऑफ एस सूचिपी अल अब ई सैंपल स्पेस एण अदान नंबर नंबर एण नंबर ऑफ सैंपल स्पेस दैट टू ओके अब ना രണ്ടാമത്തെ കേസ് പറഞ്ഞിരുന്നു ഡൈസ് അല്ലെങ്കിൽ ഒരു പഗിട എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് 1 2 3 4 5 6 ആണ് അപ്പോൾ അവിടെ നമുക്ക് പറയാം നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് അല്ലേ അപ്പോൾ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് എത്രയാണ് 6 എണ്ണമാണ്
ഓക്കേ അല്ലേ ഇത് നമുക്ക് സമവാക്യത്തിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളതുകൊണ്ടാണ് ഈ ഒരു രീതി കൂടി പഠിച്ചു നോക്കുക ഓക്കേ അപ്പോൾ ഇതാണ് ഒരു സെറ്റിനകത്ത് എഴുതിയിരിക്കുന്ന ഈ നമ്പേഴ്സ് ആണ് സാമ്പിൾ സ്പേസ് അപ്പോൾ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 6 എന്നും എഴുതാം ഓക്കേ ഇനി മറ്റൊന്ന് ഇവന്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യത എത്ര അപ്പോൾ അവിടെ രണ്ട് സാധ്യതയുണ്ട് പെയ്യാൻ പെയ്യാതിരിക്കും അപ്പോൾ ചോദ്യം എന്താ പെയ്യാനുള്ള സാധ്യത ആ പെയ്യാനുള്ള സാധ്യതയാണ് നമ്മൾ ഇവൻ്റ് എന്ന് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ഒരു കോയിൻ ടോസ് ചെയ്യുന്നു ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ് ഹെഡ് വീഴാനുള്ള സാധ്യത എത്ര ആ ഹെഡിനെയാണ് നമ്മളിവിടെ ഇവൻ്റ് എന്ന് പറയുന്നത് എന്താണോ ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ ഉത്തരമാണ് ഇവിടെ ഇവൻ്റ് ആയിട്ട് എടുക്കുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഇവൻ്റ് എന്ന് പറയുന്നത് എത്രയാണ് 1 ആണ് ഓക്കെ ഞാനൊരു കോസ് ഒരു കോയിൻ ടോസ് ചെയ്യുന്നു അവിടെ ടെയിൽ വീഴാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാ ടെയിൽ വീഴാനുള്ള പ്രോബബിലിറ്റി 1 ആണ് ടെയിൽ മാത്രമാണ് അതാണ് ടെയിൽ എന്നതുള്ളതാണ് അവിടുത്തെ ഇവൻ്റ് അപ്പോൾ നമ്പർ ഓഫ് ഇവൻ്റ് എത്രയാ 1 ക്ലിയറായെന്ന് എനിക്ക് ഓക്കെ ഞാനൊരു ഡൈസ് എറിയാൻ പോവാണ് ഡൈസ് എറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 5 എന്ന നമ്പർ വീഴാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് 5 എന്ന സംഖ്യ വീഴാനുള്ള പ്രോബബിലിറ്റി 1 ആണ് ആ 5നെയാണ് നമ്മളിവിടെ ഇവൻ്റ് എന്ന് പറയുന്നത് മനസ്സിലാണല്ലോ ഓക്കെ ഇനി ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ പറയാണ് ഒരു ഡൈസ് എറിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സംഖ്യകൾ വീഴാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒരു ഡൈസ് എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാമ്പിൾ സ്പേസ് നമുക്കറിയാം 1 to up to 6 വരെയുണ്ട് ഓക്കെ എന്നാൽ ഒരു ഡൈസ് എറിഞ്ഞു കഴിഞ്ഞാൽ ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യ വീഴാനുള്ള പ്രോബബിലിറ്റി ഓക്കെ അപ്പോൾ ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണ് 1, 3, 5 ഇതിനെയാണ് ഇവൻ്റ് എന്ന് പറയുന്നത് ആ കിട്ടാൻ സാധ്യതയുള്ളവ ഓക്കെ അല്ലേ അപ്പോൾ ഒറ്റ സംഖ്യകൾ വീഴാൻ സാധ്യത 1, 3, 5 ഇതാണ് ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത് ഇവയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇവൻ്റ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പേഴ്സ് ഉണ്ടല്ലോ ടോട്ടൽ എണ്ണം അതിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്നും പറയുന്നത് അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഇവൻ്റ് എത്രയാണ് 3, 1, 2, 3 മനസ്സിലാണല്ലോ അപ്പോൾ നമ്പർ ഓഫ് ഇവൻ്റ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സാമ്പിൾ സ്പേസ് അതുപോലെ തന്നെ എന്താണ് ഇവൻ്റ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായല്ലോ ഓക്കെ ആകെ നമുക്ക് ഈ ഒരു 2-3 ടേം നമുക്കിതിൽ ആകെ അറിഞ്ഞിരിക്കാനുള്ളൂ ഓക്കെ യെസ് അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം ഇതാണ് 3ൻ്റെ ഒരു ഡൈസ് എറിഞ്ഞു കഴിഞ്ഞാൽ 3ൻ്റെ ഗുണിതങ്ങൾ വരാനുള്ള സാധ്യത എന്ത് ഇതാണ് ക്വസ്റ്റ്യൻ 3ൻ്റെ ഗുണിതങ്ങൾ വരാനുള്ള സാധ്യത എന്ത് അപ്പോൾ ഇതിലെ 3ൻ്റെ ഗുണിതങ്ങളെയൊക്കെ 3, 6 അപ്പോൾ ഈ 3, 6 ഇതിനെയാണ് നമ്മൾ ഇവൻ്റ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പേഴ്സ് ഉണ്ടല്ലോ അവയെ ആണ് അല്ലേ ടോട്ടൽ ഔട്ട്കംസ് അതാണ് എന്തെന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയും ഓക്കെ അപ്പോൾ ടോട്ടൽ ഔട്ട്കംസ് ആണ് എന്തെന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് അതിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത അതായത് 3ൻ്റെ ഗുണിതങ്ങൾ വരാനുള്ള സാധ്യത ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ ഇവൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഇവൻ്റ് എത്രയാണ് 2 ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സാമ്പിൾ സ്പേസ് എന്താണ് ഇവൻ്റ് എന്താ നിങ്ങൾക്ക് മനസ്സിലായിക്കണം ഓക്കെ ഇനി നമുക്ക് പ്രോബബിലിറ്റി കാണാൻ ഈ ഒരൊറ്റ സമവാക്യമേ നമുക്ക് ഇവിടെ പഠിക്കേണ്ടതായിട്ടുള്ളൂ ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര് പ്രോബബിലിറ്റി എന്നാണ് ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി കാണാനാണ് നമുക്ക് എക്സാമിന് ചോദ്യം വരുന്നത് ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി കാണുന്നതിനുള്ള സമവാക്യമാണ് നമ്പർ ഓഫ് ഇവൻസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് ഓക്കെ അല്ലേ അപ്പോൾ ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷനാണ് നമ്പർ ഓഫ് ഇവൻസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് അല്ലേ നമ്പർ ഓഫ് ഇവൻസ് നിങ്ങൾ എന്താന്ന് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു നമുക്ക് 1-2 ഉദാഹരണം ഒന്ന് ചെയ്ത് നമുക്കിതൊന്ന് കാര്യങ്ങൾ വ്യക്തമാക്കാം അതായത് ഇവിടെ പ്രോബബിലിറ്റിയാണ് ചോദിക്കുന്നത് ശ്രദ്ധിക്കുക ഒരു ചോദ്യം ഇതാണ് ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യത എന്ത് ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യത എന്ത് അപ്പം നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് അല്ലേ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സാധ്യതകൾ ഏതൊക്കെയാണ് ടോട്ടൽ സാധ്യതകൾ പെയ്യാം പെയ്യാതിരിക്കാം അപ്പം ടോട്ടൽ സാധ്യത 2 ആണ് നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് 2 ആണ് ചോദിച്ചെന്താ ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യത എത്ര പെയ്യാനുള്ള സാധ്യത 1 ഉള്ളൂ അല്ലേ അതിനെയാണ് നമ്പർ ഓഫ് ഇവൻ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇവൻ്റ് 1 ആണ് അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ് ഈ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഇവൻ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇവൻ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ 1/2 ഓക്കെ അല്ലേ അപ്പോൾ ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യത എത്രയാണ് 1/2 ആണ്
അതുപോലെ തന്നെയാണ് ഇന്ന് മഴ പെയ്യാതിരിക്കാനുള്ള സാധ്യത എത്രയാണ്? 1/2 തന്നെയാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. അവർ രണ്ട് കോയിനും മൂന്ന് കോയിനൊക്കെ കുറിച്ച് നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഓക്കെ, ഇപ്പം നമുക്ക് ബേസ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു കോയിൻ ടോസ് ചെയ്യുന്നു, ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് വീഴാനുള്ള സാധ്യത എത്ര? ഇനി നമുക്ക് സമവാക്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് പറഞ്ഞൂടെ. ഹെഡ് വീഴാനുള്ള സാധ്യത എത്രയാണ്? 1/2. എങ്ങനെ കിട്ടി? പ്രോബബിലിറ്റി ഓഫ് ഇവൻ്റ്, ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി കാണാനുള്ള സമവാക്യമാണ്. നമ്പർ ഓഫ് ഇവൻ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ഹെഡ് ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ രണ്ടാണ് അല്ലേ. ഏതൊക്കെയാണ്? ഹെഡ് ആൻഡ് ടെയിൽ. അതിനെയാണ് നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്, 2 ആണ്. ഓക്കെ അല്ലേ? ഇനി ചോദ്യതാണ്, ഹെഡ് വീഴാനുള്ള പ്രോബബിലിറ്റി എത്ര? ഹെഡ് വീഴാനുള്ള പ്രോബബിലിറ്റി ഒന്നേ ഉള്ളൂ അല്ലേ. ഇനി നമുക്ക് ഇവിടെ അവസാനം ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ്, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഹെഡ് വീഴാനുള്ള സാധ്യത. ഓക്കെ, ഹെഡ് വീഴാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് വീഴില്ല എന്ന് ഉറപ്പാണ്? ടെയിൽ വീഴില്ല അല്ലേ. ഓക്കെ, അപ്പോൾ ഹെഡ് വീഴാനുള്ള സാധ്യത എത്രയാണ്? 1. അതിനെയാണ് നമ്മൾ ഇവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഇവൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് വീഴാനുള്ള പ്രോബബിലിറ്റി എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, നമ്പർ ഓഫ് ഇവൻ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ്. നമ്പർ ഓഫ് ഇവൻ്റ് 1 ആണ്, നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് 2 ആണ്. ഓക്കെ ആണല്ലോ. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുപോലെ സംഭവങ്ങൾ നേരിടണ്ട, നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിപ്പെടാൻ പറ്റും. വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരുപാട് ക്രിയകളൊന്നും ചെയ്ത് കണ്ടെത്തേണ്ട ഒരു ടോപ്പിക്കൊന്നും അല്ല പ്രോബബിലിറ്റി. കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും. പേനയും പെൻസിലും ഒന്നും വേണ്ട, ഓപ്ഷനിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യണം? കാര്യങ്ങൾ മനസ്സിലാക്കി പോകണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, ഞാൻ ഒരു ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി പറയണം. ഒരു ഡൈസ് അല്ലെങ്കിൽ ഒരു പകിട എറിയുന്നു. ഒരു പകിട എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരട്ട സംഖ്യകൾ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് വീഴാനുള്ള സാധ്യത എന്ത്? ഇതാണ് ചോദ്യം. ഓക്കെ, ഒരു പകിട അതല്ലെങ്കിൽ ഒരു ഡൈസ് മുകളിലേക്ക് എറിയുന്നു എങ്കിൽ നമുക്ക് ഇരട്ട സംഖ്യകൾ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് വീഴാനുള്ള സാധ്യത. ഓക്കെ, അപ്പോൾ ഒരു പകിട എറിഞ്ഞാലുള്ള സാമ്പിൾ സ്പേസ് നമുക്ക് തന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്, 1, 2, 3, 4, 5, 6. അപ്പോൾ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് 6 ആണ് നമുക്കറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇവൻ്റ് എത്രയാണ്? ഓക്കെ, അതായത് പിന്നെ ഒരു പകിട എറിഞ്ഞു കഴിഞ്ഞാൽ ഇരട്ട സംഖ്യകൾ വീഴാനുള്ള സാധ്യത. അപ്പോൾ അതിൻ്റെ ഇവൻറ്റ്സ് ഏതൊക്കെ? ഇരട്ട സംഖ്യകൾ 2, 4, 6. ഇതാണ് അതിൻ്റെ ഇവൻറ്റ്സ്, ഇരട്ട സംഖ്യകൾ വരാനുള്ള സാധ്യത അല്ലേ. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഇവൻസ് എത്രയാണ്? നമ്പർ ഓഫ് ഇവൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1, 2, 3, 3 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ഒരു പകിട അല്ലെങ്കിൽ ഒരു ഡൈസ് മുകളിലേക്ക് എറിഞ്ഞാൽ ഈവൻ നമ്പേഴ്സ് അതല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ വരാനുള്ള സാധ്യത എന്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് കിട്ടി 6 എന്ന് കിട്ടി, നമ്പർ ഓഫ് ഇവൻസ് കിട്ടി 3 എന്ന് കിട്ടി, അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ പ്രോബബിലിറ്റി കാണാൻ പോവുകയാണ്. ആ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഇവൻസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഇവൻസ് 3 ആണ്, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് 6 ആണ്. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനെ വെട്ടിച്ചെറുതാക്കാം. കാര്യം എന്താ? 3 × 6, അതുകൊണ്ട് 3ഉം 6ഉം വെട്ടി, 3നോട് 2 ഗുണിച്ചാലാണ് 6 കിട്ടുക. ആ രണ്ട് വലിയ സംഖ്യയുടെ സ്ഥാനത്ത് എഴുതി, അപ്പോൾ 1/2 എന്ന് കിട്ടുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു പകിട മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ഇരട്ട സംഖ്യകൾ വരാനുള്ള പ്രോബബിലിറ്റി എത്രയെന്ന് ചോദിച്ചാൽ ഉത്തരം 1/2 എന്നതാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണ്. നമ്മൾ ആകെ പറഞ്ഞത് സാമ്പിൾ സ്പേസ് എന്തെന്ന് പറഞ്ഞു, ഇവൻ്റ് എന്തെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് ഇവൻ്റ്. ഇതാണ് നമുക്ക് മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണോ ചോദ്യം അതിൻ്റെ ഉത്തരം മുകളിൽ എഴുതുക, ടോട്ടൽ നമ്പർ താഴെ എഴുതുക. അത്ര സിമ്പിളായിട്ട് കൊടുത്തു വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ ഒരു ഇവൻറ്റിൻ്റെ, അതായത് സംഭവിക്കാൻ സാധ്യത ഇല്ലാത്ത ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി 0 ആണ്. സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി 0 ആണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ്, ഇപ്പോൾ ഒരു ഡൈസ് എറിയാണ്. ഒരു ഡൈസ് എറിഞ്ഞു കഴിഞ്ഞാൽ 7 വീഴാനുള്ള സാധ്യത എന്താ? ഇതിൽ 7 എന്ന് പറഞ്ഞ നമ്പർ ഇല്ല, 6 വരെ ഉള്ളൂ. ഒരു ഡൈസിൽ 6 വരെ നമ്പർ ഉള്ളൂ അല്ലേ. അപ്പോൾ ഒരു ഡൈസ് മുകളിലേക്ക് എറിഞ്ഞാൽ 7 വീഴാനുള്ള സാധ്യത എന്താ? സാധ്യതയില്ല അല്ലേ. അപ്പോൾ സംഭവിക്കാൻ സാധ്യത ഇല്ലാത്ത ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി 0 ആയിരിക്കും. സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ടോട്ടൽ സാധ്യത എന്ന് പറയണത് 1 ആണ്. ടോട്ടൽ സാധ്യത എന്ന് പറയണത് 1 ആണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഒരു ഡൈസ് മുകളിലേക്ക് എറിയുന്നു എങ്കിൽ എണ്ണൽ സംഖ്യകൾ വീഴാനുള്ള സാധ്യത എന്ത് എന്നാണ് ചോദ്യം.
ഒരു ഡൈസ് ഞാൻ മുകളിലേക്ക് എറിയുന്നു അപ്പോൾ എണ്ണൽ സംഖ്യകൾ വീഴാനുള്ള സാധ്യത എന്ത് ഓക്കേ അപ്പോൾ ഡൈസ് മുകളിലേക്ക് എറിഞ്ഞ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് 6 ആണ് അല്ലേ ഇനി അതിന്റെ ഇവന്റ് ഇവന്റ് എന്താണ് എണ്ണൽ സംഖ്യകൾ 1 2 3 4 5 6 ഇതെല്ലാം എന്തെന്നാണ് പിന്നെ എണ്ണൽ സംഖ്യകളെ അപ്പോൾ നമ്പർ ഓഫ് ഇവന്റ് എന്ന് പറയുന്നത് എത്ര കിട്ടും 6 എന്ന് കിട്ടും അപ്പോൾ 6 by 6 is equal to that is equal to 1 മനസ്സിലായല്ലോ അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആണ് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി 0 ആണ് അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കാം അല്ലെങ്കിൽ 1 ആയിരിക്കാം അതിന്റെ ഇടയിലുള്ള സംഖ്യകൾ ആയിരിക്കാം അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി 0നേക്കാൾ ചെറുതോ 1നേക്കാൾ കൂടുതലോ ആയിരിക്കുകയില്ല എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ നമ്മൾ ഇപ്പോ പറഞ്ഞത് ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി 0നേക്കാൾ ചെറുതോ 1നേക്കാൾ കൂടുതലോ ആയിരിക്കില്ല ഇപ്പോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തരാണ് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ പ്രോബബിലിറ്റി അല്ലാത്തത് ഏതെന്ന് ചോദിക്കാം എന്നിട്ട് ഓപ്ഷൻ തരുന്നു 0.5 1 by 2, അതുപോലെ തന്നെ 1.2, അതുപോലെ തന്നെ 0. ഇങ്ങനെ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഇതിൽ പ്രോബബിലിറ്റി ആകാൻ സാധ്യതയില്ലാത്തത് ഏതാ പ്രോബബിലിറ്റി എപ്പോഴും എന്തായിരിക്കും 1നേക്കാൾ കൂടാനും പാടില്ല 0യേക്കാൾ കുറയാനും പാടില്ല 0 വരാം 1 വരാം അല്ലേ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 0 ഏറ്റവും ചെറുതാണ് അത് ഈസ് ഈക്വൽ ടു അതാകാം പക്ഷെ അതിനേക്കാൾ ചെറുതാകാൻ പാടില്ല മനസ്സിലാണല്ലോ മാക്സിമം എത്ര വരെ വരാം 1 വരെ വരാം ഈസ് ഈക്വൽ ടു എന്നുള്ളതുകൊണ്ട് 1 വരെ വരാം എന്നർത്ഥം അല്ലേ അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു പിന്നെ പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 0 മുതൽ 1 വരെ എന്ന് പറഞ്ഞാൽ 0 എടുക്കണം 1 എടുക്കണം നേരെ വെച്ച് 0നും 1നും ഇടയിൽ എന്ന് പറഞ്ഞാൽ 0 എടുക്കാൻ പാടില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല 0 മുതൽ 1 വരെ രണ്ടും എടുക്കുക എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ചോദ്യം തന്നിരിക്കുകയാണ് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ പ്രോബബിലിറ്റി ആകാൻ സാധ്യതയില്ലാത്ത ഏതാ 0.5 സീറോക്കും 1നും ഇടയിലുള്ള നമ്പറാണ് 0.5 1/2 0.5 തന്നെയാണ് അല്ലേ സീറോക്കും 1നും ഇടയിലുള്ള നമ്പറാണ് 1.2 1നേക്കാൾ കൂടുതലാണ് അതുകൊണ്ട് ഇത് പ്രോബബിലിറ്റി ആകാൻ സാധ്യതയില്ല 0 പ്രോബബിലിറ്റിയാണ് 1 പ്രോബബിലിറ്റിയാണ് ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് എന്താ പഠിച്ചത് ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ് 0 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ 1 മുതൽ 0 മുതൽ 1 വരെ ഓക്കെ ആണല്ലോ അതായത് ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി 0നേക്കാൾ ചെറുതോ അല്ലെങ്കിൽ 1നേക്കാൾ വലുതോ ആകാൻ പാടില്ല ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ടേമാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് സ്റ്റാറ്റിയിൽ നമ്മൾ മെയിനായിട്ട് പിന്നെ പ്രോബബിലിറ്റി എന്ന ടോപ്പിക്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ് പക്ഷേ ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാലും എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആ പദത്തിൻ്റെ മീനിങ് ജസ്റ്റ് ഒന്ന് പറയാം ഓക്കെ ഈ ടേമിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട് അതായത് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി പി ഓഫ് എ ആണെങ്കിൽ സംഭവിക്കാൻ സാധ്യത ഇല്ലാത്ത അതേ ഇവന്റിന്റെ പ്രോബബിലിറ്റി 1 - P of A ആയിരിക്കും ഒരിക്കൽ കൂടി പറയുന്നു സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി പി ഓഫ് എ ആണെങ്കിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത അതേ ഇവന്റിന്റെ പ്രോബബിലിറ്റി 1 - P of A ആയിരിക്കും നിങ്ങൾക്ക് മനസ്സാക്കുന്നതിന് വേണ്ടി പറയുന്നു ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യത 1/2 ആണ് അല്ലേ അതായത് പെയ്യാൻ പെയ്യാതിരിക്കാം ടോട്ടൽ സാധ്യത 2 ആണ് പെയ്യാനുള്ള സാധ്യത 1 ആണ് ഓക്കെ അപ്പോൾ പെയ്യാനുള്ള സാധ്യത 1/2 ആണെങ്കിൽ പെയ്യാതിരിക്കാനുള്ള സാധ്യത എത്രയാണ് അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി 1 - 1/2 കുറച്ചാൽ മതി 1 - 1/2 കുറച്ചാൽ 1/2 എന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത അതേ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ് 1/2 ആണ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ ഇതെല്ലാം നമുക്ക് അങ്ങനെ കിട്ടും കേട്ടോ ഇതൊക്കെ ഓപ്പോസിറ്റ് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി 1 - മൈനസ് ചെയ്താൽ മതി ഓക്കെ ആണല്ലോ അപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോബബിലിറ്റി നമുക്ക് തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ആ ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയില്ലാത്ത അതേ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ 1 - ചെയ്താൽ മതി 1 എന്ന് പറയുന്നത് എന്താണ് ടോട്ടൽ പ്രോബബിലിറ്റിയാണ് ക്ലിയർ ആയല്ലോ ഇനി മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ആ ടേം എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ നെയിമാണ് ഓക്കെ അപ്പോൾ ആ ടേമിൻ്റെ മീനിങ് ആണ് പറയുന്നത് അതായത് ഒരു കാര്യം സംഭവിച്ചാൽ അതേ സമയത്ത് മറ്റൊരു കാര്യം സംഭവിക്കുകയില്ല അത്രേ ഉള്ളൂ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ അതേ സമയത്ത് വേറെ കാര്യം സംഭവിക്കില്ല അതായത് ഒരു കോൺ ടോസ് ചെയ്യുകയാണ് ടെയിലാണ് വീണത് അപ്പോൾ ടെയിലാണ് വീഴുന്നതെങ്കിൽ അതേ സമയത്ത് എന്ത് വീഴില്ല ഹെഡ് വീഴില്ല എന്നർത്ഥം
മനസ്സിലാണല്ലോ. അതിനെ പേരാണ് മ്യൂച്വൽ എക്സ്ക്ലൂസീവ്. ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതേ സമയത്ത് മറ്റൊന്ന് സംഭവിക്കില്ല, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് മ്യൂച്വൽ എക്സ്ക്ലൂസീവ്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു, ഒരു കോയിൻ ടോസ് ചെയ്യുന്നു, ഓക്കെ അല്ലേ, അല്ലെങ്കിൽ ഒരു ഡൈസ് എറിയുന്നു. ഒരു ഡൈസ് എറിയുമ്പോൾ സിക്സ് ആണ് വീഴുന്നതെങ്കിൽ ആ സമയത്ത് വേറൊന്നും സംഭവിക്കില്ല, ആ സമയത്ത് ഫൈവ് എന്നോ ടു എന്നോ അതൊന്നും വീഴില്ല. മനസ്സിലാണല്ലോ. അപ്പോൾ ഒരു ഒരു സംഭവം ചെയ്യുമ്പോൾ അത് മാത്രമാണ് സംഭവിക്കുന്നത്, വേറൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെയുള്ള അതിന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ നെയിമാണ് എന്തെന്ന് പറയുന്നത്, മ്യൂച്വൽ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് പ്രോബബിലിറ്റിയെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം.